ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളെ കെ ടി യുവിൽ വരുന്ന എസ് ഐ ടിയുടെ ഫസ്റ്റ് മൊഡ്യൂൾ ത്രീ മൊമെൻറ്റ് തിയറം. ത്രീ മൊമെൻറ്റ് തിയറത്തിൽ ഫസ്റ്റ് വരുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ നോക്കുന്നത്. ഒരു എ ബി സി എന്നൊരു സ്പാൻ എടുത്തു, അതിൽ എ ബിയിൽ സെൻട്രലിൽ 120 kN ആക്ട് ചെയ്യുന്നുണ്ട്, ബി സിയിൽ യു ഡി എല് 40 kN ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് കാണാനാണ്. അപ്പോൾ നമ്മൾ എ ബി എന്നുള്ള സ്പാനിൽ ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുമ്പോൾ WL/4, കാരണം ഇത് സെൻട്രലിലാണ് ലോഡ് ആക്ട് ചെയ്യുന്നത്. WL/4 W എന്ന് പറയുമ്പോൾ 120, L എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് 3, ടോട്ടൽ ഡിസ്റ്റൻസ് കേട്ടോ, അത് കഴിഞ്ഞിട്ട് ബൈ 4 90 kN. ഞങ്ങൾ ബി സി കൺസിഡർ ചെയ്യുക, ബി സിയിൽ യു ഡി എൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഫോർമുല വരിക WL²/8 ആണ്, W40 ലെങ്ത്ത് 3/8, 45 കിട്ടും. ഈ 90 45 വെച്ചിട്ട് ഞങ്ങൾ ഫിഗർ വരയ്ക്കാം. പോയിന്റ് ലോഡ് ആകുമ്പോൾ അത് ട്രയാങ്കിൾ ആയിട്ട് ഫോം ചെയ്യുക, അതേപോലെ തന്നെ യു ഡി എൽ ആണെങ്കിൽ പരാബോള ആയിട്ടാണ് ഫോം ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കിട്ടിയിരിക്കുന്നത് 90, അപ്പോൾ 90 വരയ്ക്കുക. മറ്റേ ബി സി സ്പാൻ ബി സിയിൽ വരുന്നത് 45 ആണ്, അപ്പോൾ പരാബോളിൻ്റെ ഹൈറ്റ് 45 വെച്ച് വരയ്ക്കുക. ഏകദേശം ഇതിൻ്റെ പകുതി വരെ എടുത്ത് വരയ്ക്കുക. അതിനുശേഷം ഇതിൻ്റെ ഏരിയ, ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുക. ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്ന സാധാ ഇക്വേഷൻ ഹാഫ് ബി എച്ച്. ഇതിൽ ബേസ് വരുന്നത് 3, ഹൈറ്റ് വരുന്നത് 90, 135. ബി സിയിൽ എടുക്കുമ്പോൾ പരാബോളയാണ്, അപ്പോൾ ഇക്വേഷൻ വരിക 2/3 ബി എച്ച് ആണ്, 2/3 ബി എച്ച്. ആ ബി എച്ച് ബി ആണ് 3, എച്ച് 45, ബി സി വേണം. ഇനി X1 X2 എന്നുള്ളൊരു ടേം നിങ്ങൾ പരിചയപ്പെടാം. X1 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സെൻട്രിക്കുള്ള ഡിസ്റ്റൻസ് L/2, ഇതിൻ്റെ ലെങ്ത്ത് 3 ആണ്, 3/2. ഇതിൻ്റെ ലെങ്ത്തും 3 ആണ്, 3/2, 1/5, 1/5. L1 1/5, L2 സോറി X1 1/5, X2 1/5. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ മെയിൻ ഇക്വേഷനിലേക്ക് കടക്കാം. ത്രീ മൊമെൻറ്റ് മൊമെൻറ്റ് തിയറത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പം MA L1/I1 (MB) L1/I1 (L2/I2) (MC L2/I2) (6A1X1L1I1 - 6A2X2)/L2I2 (6EHA/L1 + 6EHC/L2). അതിൽ എം എ എം എം സിയും 0. അതെങ്ങനെയാന്ന് വെച്ചാൽ അതിൽ സ്റ്റാർട്ടിങ് എടുക്കുന്നതും ലാസ്റ്റ് വരുന്നതും സപ്പോർട്ട് ഹിഞ്ചഡ് ആണെങ്കിലോ റോളർ ആണെങ്കിലോ അത് MA MC 0 ആയിപ്പോകും. അപ്പോൾ ഞങ്ങളതിൽ സ്പാൻ എടുത്തിരിക്കുന്നത് സ്പാൻ എ ബി സി. അപ്പോൾ അതിൽ ഫസ്റ്റ് എയും സിയും ഹിഞ്ചഡ് ആണ്, അപ്പോൾ അത് 0 ആയിപ്പോയി. HA HC 0 ആയിപ്പോയി, കാരണം ഇതിൽ എയും ബിയും സിയിൽ എവിടെയും സിങ്കിങ് വന്നിട്ടില്ല, അതായത് ഡിഫ്ലക്ഷൻ വന്നിട്ടില്ല. ഡിഫ്ലക്ഷൻ വരാത്തത് കൊണ്ട് തന്നെ HA HC 0 ആയിപ്പോയി. ഇക്വേഷനിലേക്ക് നമ്മളെ വാല്യൂ ഇട്ട് കൊടുക്കുക. L1 പകരം ഫസ്റ്റത്തെ ലെങ്ത്, L2 പകരം സെക്കൻഡത്തെ ലെങ്ത്, I പ്രത്യേകിച്ചൊന്നും പറയാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ I നിർത്തിയിരിക്കുന്നു. MC 0 ആയിപ്പോയി, അതുകൊണ്ട് ഈ ടേമും ഈ MA ടേമും MC ടേമും 0 ആയിപ്പോയി. 6A1 ഇവിടെ ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. X1 ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. L1 ഞങ്ങൾക്ക് അറിയാം, 3 I1 ഇട്ട് കൊടുത്തു. അതേപോലെ തന്നെ നെക്സ്റ്റ് ഇട്ട് കൊടുക്കുക, ഇതും 0 ആയിപ്പോയി, കാരണം HA HC 0 ആയതുകൊണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് MB ഒരു വാല്യൂ കിട്ടും, -56.25. നെക്സ്റ്റ് ഞങ്ങൾക്ക് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാൻ ആദ്യം ഞങ്ങൾ ഫ്രീ മൊമെന്റ് എടുത്തിരിക്കുന്നുണ്ട്, 90 45. നമുക്ക് കിട്ടിയ 56.25 ഞങ്ങൾ പോയിന്റ് ബി ഇട്ട് കൊടുക്കുക, വരയ്ക്കുക. ഈ മുകളിലേക്ക് ഞങ്ങൾ ആദ്യം കൊടുത്ത ഫ്രീ മൊമെന്റ് ഡയഗ്രാം പ്ലസ് ആയി കിട്ടും. ഞങ്ങൾ രണ്ടാമത് എടുക്കുന്ന നമുക്ക് MB വാല്യൂ കിട്ടിയത് നെഗറ്റീവായിട്ടും കൊടുക്കുക. നെഗറ്റീവാണ് കിട്ടിയത്, നെഗറ്റീവ് ആയതുകൊണ്ടാണ് മേലേക്ക് പോയത്. അപ്പോൾ അതിൽ വരുന്ന പാർട്ട് നെഗറ്റീവും ഫ്രീ വെൻഡിങ് മൂവ്മെൻറ്റിൻ്റെ കിട്ടിയത് പോസിറ്റീവാക്കി എടുക്കുക. രണ്ടും കൂടി പോകുന്നത് 0 ആയിപ്പോൾ, അത് ഞങ്ങൾ ഷെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇനി കാണേണ്ടത് ഷിയർ ഫോഴ്സ് ഡയഗ്രാമാണ്. ഷിയർ ഫോഴ്സ് ഡയഗ്രാമിന് സിമ്പിളായിട്ട് കാണാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കിട്ടിയ സ്പാനിനെ ചെറിയ ചെറിയ സ്പാനാക്കി മാറ്റുക. അതായത് എ ബി സി എന്നുള്ളത് എ ബി വൺ ബി
ഒരു സ്പാൻ, അതേപോലെ ബി ടു സി എന്ന് പറഞ്ഞാൽ അടുത്ത സ്പാനാക്കി എടുക്കുക, കൺസിഡർ ചെയ്യുക. അതിൽ ലോഡ് 120 കിലോന്യൂട്ടൺ. 120 കിലോന്യൂട്ടൺ വരുമ്പം ആർ എ പ്ലസ് ആർ ബി 120. അതിൽ എം എ സീറോ ആക്കി എടുത്തു. എ സീറോ ആക്കി എടുക്കുമ്പോൾ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടിയ മൊമെന്റ് ഉണ്ടായിരിക്കും, അത് പ്രത്യേകം കൺസിഡർ ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ആറേയും ആർ ബിക്കും വാല്യൂ കിട്ടി. അതേപോലെ തന്നെ ഇവിടെ യു ഡി എൽ വരുന്നു, യു ഡി എല്ലിൻ്റെ കേസ് എടുക്കുന്നു, ഒരു സൈഡ് സീറോ ആക്കുന്നു. നമ്മൾ ലോഡ് കാണുന്നു, ലോഡ് കണ്ടുപിടിച്ച ഫസ്റ്റിൽ 41.25 സെൻട്രലിൽ ബി സി ബി വൺ ബിയിൽ, അതായത് ബി വണ്ണും ബി ടു കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന ബി 157 കിട്ടും. അതേപോലെ തന്നെ സിയില് 41.25 കിട്ടും. എന്നിട്ട് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുക. ആദ്യം 41.25 എടുക്കുക. ഇതിന് 1.5 ഡിസ്റ്റൻസിൽ ആണ് നമ്മൾ ലോഡ് ആക്ട് ചെയ്യുന്നത്. 120 കിലോന്യൂട്ടൺ, 120 കുറയ്ക്കുക, അപ്പോൾ 78.25 കിട്ടും. 1.5 മീറ്റർ വീണ്ടും ഇത് ആക്ട് ചെയ്യും. പിന്നെ അതിൻ്റെ ഒപ്പം നേരെ 157 കൂട്ടുക. 157 കൂട്ടുമ്പോൾ പ്ലസ്സിലേക്ക് 78.25 കിട്ടും. പിന്നെ യു ഡി എൽ ആയതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് ആയിട്ട് വരയ്ക്കുക. അതിൽ കിട്ടുന്നത് കുറയ്ക്കുമ്പോൾ 40 കിലോന്യൂട്ടൺ ആയിരുന്നു, അത് കുറയ്ക്കുമ്പോൾ 40 × 3 കുറയ്ക്കുമ്പോൾ ഇത്ര കിട്ടും, 41.25 കിട്ടും. തിരിച്ച് വീണ്ടും ലോഡ് ആക്ട് ചെയ്യുക ആർ സിയിലേക്ക്, 41.25. അപ്പം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക.